അന്വേഷമാ സാദീമണി മുനിയുടെ ആശ്രമത്തിൽ വെച്ച് നമ്മുടെ സുധാമാവിന് ഏതോ ബ്രാഹ്മണ സ്ത്രീയിൽ നിന്നും എന്തോ ശാപം കിട്ടി എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ യശമാ? ഞാനും എന്റെ പൂർവികരും നിനക്ക് സമ്പാദ്യ സകല സമ്പത്തും താമര സിംഗമവും നിനക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാം. നിന്റെ ജയമായാലും പരാജയമായാലും ഈ കളി കാണാൻ ഞാനില്ല. അച്ഛനെതിരാണ്. ഒരു മനുഷ്യന്റെ ഭാഗ്യ നിർഭാഗ്യങ്ങളല്ല അധ്വാനവും അതിലേക്കുള്ള ജീവിതമാണ് അയാളുടെ ജീവിതകർമ്മത്തിൽ എന്നെ നിശ്ചയിക്കുന്നത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ജീവിതം കളിച്ചു കളയാനും കളിച്ചു നേടാനും ഉള്ളതല്ല അധ്വാനിച്ചാണ് കളിച്ചു നേടുന്നതൊന്നും ശാശ്വതമായി നിലനിൽക്കില്ല. അപ്പോ അച്ഛനെ അനുഗ്രഹിക്കില്ലേ? നീയും വിശ്വജിത്തും തമ്മിൽ യുദ്ധത്തിനാണ് തോന്നുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ അനുഗ്രഹിച്ച യുദ്ധം പോലും യുദ്ധം. ഒരു മനുഷ്യന്റെ ഭാഗ്യ നിർഭാഗ്യങ്ങളുണ്ട്. ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചാലും ജീവിതം ബ്രഹ്മാവിന്റെ കൊട്ടാരവാദിക്കൽ സുഭാഷിതങ്ങൾ മാത്രം പറയുന്ന സുന്ദരിയായ ഒരു തത്വം ആരെ പറ്റിയും നല്ലത് മാത്രം പറയുന്ന ഒരിക്കൽ ബ്രഹ്മാവിന്റെ കൊട്ടാരത്തിൽ ദേവന്മാരെല്ലാവരും ഒത്തുകൂടി. ആദ്യം ഗരുഡനിലേറെ മഹാവിഷ്ണു എത്തി വിഷ്ണുവിനെ പറ്റി തത്ത ആകർഷണീയമായ രീതിയിൽ സംസാരിച്ചു. ഗരുഡൻ കൗതുകത്തോടെ തത്തെ ശ്രദ്ധിച്ചു. അതിനു പിന്നാലെ പരമശിവനെത്തി സ്വർഗത്തിൽ ആർക്കും വർണ്ണിക്കാനാവാത്ത മട്ടി ശിവനെ വാഴ്ത്തി തത്ത. പിന്നാലെ ഇന്ദ്രൻ വരുണൻ അഗ്നി ആരെങ്കിലും പറ്റി ഈ തത്ത മോശം പറയുമോ എന്ന് ഗരുഡൻ കാതോർത്തുമാണ്. ഇല്ല, ആ തത്തയുടെ നാവിൽ നിന്നും ഒരു അശുഭവചനവും വന്നില്ല. ഇതാ യമധർമ്മനെത്തുന്നു മരണത്തിന്റെ ദേവനെ പറ്റി കാലനെ പറ്റി തത്ത ഒരിക്കലും നല്ലത് പറയാൻ ഇടയില്ല എന്ന് ഗരുഡൻ ഓർപ്പിച്ചു. പക്ഷേ ധർമ്മദേവനെ പറ്റി ജഗത്തിൽ ആർക്കും സാധിക്കാത്ത മട്ടിൽ സ്തുതി പാടി തത്ത. ധർമ്മദേവൻ അവിടെ ഒരു നിമിഷം തത്തയെ രൂക്ഷമായി ഒന്ന് നോക്കി. തത്തയ്ക്കെന്തോ അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന് ഗരുഡൻ തോന്നുന്നു. ഈ തത്തയെ രക്ഷിക്കണം. ഗരുഡൻ ആ തത്തയും കുട്ടിയെടുത്ത് ഔഷധ സസ്യങ്ങൾ മാത്രം വളരുന്ന മരുത്വമലയിൽ മൃതസഞ്ജീവിനിക്കിടയിൽ കൊണ്ടുപോയി വെച്ചു. തിരിച്ചു വന്നു നിന്നു. സമ്മേളനം കഴിഞ്ഞ് ദേവന്മാർ ഓരോരുത്തരായി പുറത്തേക്ക് ആരും തന്നെ തത്തയെ ശ്രദ്ധിച്ചതേ. യമധർമ്മൻ തിരിച്ചിറങ്ങിയപ്പോൾ തത്ത ഇരുന്ന ഭാഗത്തേക്ക് തത്ത അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കാലനൊന്ന് ചിരിച്ചു. ഗരുഡൻ സമീപിച്ചു ചോദിച്ചു, സുഭാഷിതങ്ങൾ പറയുന്ന തത്തയെ അങ്ങ് അകത്തേക്ക് കയറാൻ നേരം രൂക്ഷമായി നോക്കി തിരിച്ചിറങ്ങി വരുമ്പോൾ അതവിടെ ഇല്ല എന്നറിഞ്ഞപ്പോൾ അങ്ങ് ചിരിച്ചു. എന്താണ് അർത്ഥം? യമൻ പറഞ്ഞു, ആ തത്തയെ ഈ സമയത്ത് മരുത്വമലയിൽ മൃതസഞ്ജീവനിക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു സർപ്പം വഴിഞ്ഞതാണ്. ആ നീ ഇവിടെ തന്നെ ഇരിക്കുകയാണോ എന്നായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. ഗരുഡൻ ഞെട്ടിപ്പോ ജീവൻ രക്ഷിക്കാനായി താൻ തത്തയെ കൊത്തിക്കൊണ്ട് ചെന്ന് വിധിയുടെ വായിൽ വെച്ചു കൊടുത്തു. ഒരു കളിയിലും രണ്ടുപേരും ഒരുമിച്ച് ലയിക്കില്ല. ഒരാൾ തോക്കും, അത് എന്റെ സുധാമാവാതിരിക്കട്ടെ. ഈശ്വരനും ഗുരുക്കന്മാരും അനുഗ്രഹിക്കട്ടെ. ഹുസൻ.